ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുടുംബാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് ജ്യൂസാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് കഴുകി ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് കട്ട് കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ നമ്മൾക്കൊന്ന് വേവിച്ചിട്ട് എടുക്കണം. അപ്പം ഇതിനെ നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കുക്കറിലാണ് വേവിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം ഞാൻ ദേ ഇവിടെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. ഇനി ഞാനതിൽ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വേവിക്കുന്നത് ആ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ചപ്പുത്ര ഉണ്ടാവും, അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളതിൽ നിന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ജ്യൂസിന് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്കൊരു രണ്ട് കഷ്ണം ഏലക്കായാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ തന്നെ ഇതേപോലെ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളവും പാലും കൂടെ മിക്സ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കുറേ വെള്ളം ഒഴിക്കുമ്പോൾ ജ്യൂസിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടി നമ്മളതിലേക്ക് പാലും വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഇനി നമുക്ക് ഇതിനൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ക്യാരറ്റ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ കുട്ടികൾക്കൊക്കെ മരിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നോമ്പ് ടൈമൊക്കെയാണ്, നോമ്പ് ടൈമിനൊക്കെ ജ്യൂസൊക്കെ അടിക്കുന്നത് പോലെ സ്പെഷ്യലായിട്ടുള്ള ജ്യൂസ് അടിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.